Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെക്നോ അല്ലെങ്കിൽ ടെക്നോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ്. ടെക്നോ സൈക്കോളജിക്കൽ മീൻസ് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടേമിൽ വരുന്ന കുറച്ച് ടെക്നിക്കാലിറ്റി. ഓക്കെ, അതായത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ വേവ്സിൻ്റെ ലാംഗ്വേജസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് എന്താണ് ബ്രെയിൻ വേവ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഉദാഹരണ സഹിതം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പം ഐഡിയ ജനറേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഒരു ബ്രെയിൻ കാണിക്കും, ഒരു ബൾബ് ഇങ്ങനെ കത്തുന്ന കാണിക്കും. കറക്റ്റ് അല്ലേ? അത് രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനിലോട്ട് വരാം, ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ യാത്രയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നു, അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് വളരെ അധികം ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അമർഷം തോന്നുന്ന ഒരു അവസ്ഥ, ആദ്യമായിട്ടായിരിക്കും ആ വ്യക്തിയെ കാണുന്നത്, അങ്ങനെയൊരവസ്ഥ. ചിലപ്പം അയാളുടെ വേ ഓഫ് ഡ്രസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഒരു സംസാരമായിരിക്കാം, ചിലപ്പോൾ അയാളുടെ ഒരു ഫിസിക്കൽ ഒരു നേച്ചറായിരിക്കാം, എന്തു ആയിക്കോട്ടെ. രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു വ്യക്തിയെ കണ്ടു, പക്ഷേ എന്തെന്നില്ലാത്തൊരു ഇഷ്ടം അദ്ദേഹത്തോട് തോന്നും, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ഒരു അടുപ്പം തോന്നും, നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആലോചിച്ച് തല പോയിക്കുന്ന ഒരു എന്തോ ഒരു ആത്മബന്ധം തോന്നുന്നു. അതും ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ തമ്മിലുള്ള ഒരു ലക്ഷ്യം, പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ പലരും ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രീക്വൻസി മാച്ചിങ് അല്ല, വേവ് ലെങ്ത് മാച്ചിങ് അല്ല, അല്ലെങ്കിൽ അവൻ ശരിയല്ല, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇതാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി എന്താണ് ആക്ച്വലി എന്നുള്ള കാര്യം, നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം ആണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ബ്രെയിൻ വേവ്സ് എന്ന് പറയുമ്പോൾ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനം, അതായത് ഇലക്ട്രോ ഇതായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ന്യൂറൽ ആയിട്ട് വരുന്ന ഒരു കെമിക്കലായിട്ടുള്ള വരുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബ്രെയിനിൽ നടപ്പുണ്ട്. ശരിക്കും റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്രെയിനിൻ്റെ ഒരു സിംഗിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ 10 വാട്ട് പവർ ഉണ്ടാകുന്നു എന്നാണ്. 10 വാട്ട് പവർ ഒരു ബ്രെയിൻ വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ്. സോ അപ്പം ഈ ബൾബ് കത്തുന്ന ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ബൾബ് കത്തുന്ന കാര്യം, അത് എന്തിനെയാണ് സിംബോളിക്കൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വാട്ട് ഇത് അപ്പോൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പം എത്ര മില്യൺസ് അല്ലെ ബില്യൺസ് ഓഫ് ഐഡിയാസ് നമ്മുടെ ഇതിലൂടെ ഇത് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കും, അത്രത്തോളം അതായത് ഒരു ബൾബ് അതായത് അത്രത്തോളം ഒരു ഇലക്ട്രോഡ് പ്ലേസ് ചെയ്ത റിസർച്ച് പറയുന്നത് ഒരു ഇലക്ട്രോഡ് നമ്മുടെ ബ്രെയിനിൽ സ്കാൽപ്പിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചെയ്യാൻ എനർജൈസ് ചെയ്യാനുള്ള ഒരു പവർ അതിൽ നിന്ന് ലഭിക്കുമെന്ന്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് ഇതായിട്ടുള്ള ഒരു തത്വം. ഓക്കെ, ഫസ്റ്റത്തെ അതാണ്. പിന്നെ നമ്മളിപ്പം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഒരു അകൽച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ബ്രെയിൻ വേവ്സ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ന്യൂറൽ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ചുറ്റുപാടുള്ള പലരും ചിന്തിക്കുന്നത്, പല രീതിയിലുള്ള ഇതാണ് ചിന്താമണ്ഡലങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾക്കനുസരിച്ചാണ് ഈ ബ്രെയിൻ വേവ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ബ്രെയിൻ വേവ്സ് അതിന് തൊട്ട് മുന്നേ തന്നെ ബ്രെയിൻ വേവ്സ് ഏതൊക്കെ ടൈപ്പാണെന്ന് ഞാൻ പറയാം. ബ്രെയിൻ വേവ്സിൻ്റെ ടൈപ്സുകൾ എന്ന് പറഞ്ഞാൽ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഡെൽറ്റ, ഇത്രയുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഡെൽറ്റ. ഇതിൽ ഓരോ കാറ്റഗറി പറയുകയാണെങ്കിൽ ആൽഫ എന്ന് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു അൽഫ. ഇതിലെ ഫസ്റ്റത്തെ വേവ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബീറ്റ വേവ്സ് ആണ്. അതായത് ഹൈ ഫ്രീക്വൻസി ലോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞുള്ള ബീറ്റ എന്ന് പറയുന്ന ആ ഒരു കാര്യം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ സ്പീച്ച് ചെയ്യുക, നമ്മൾ സംസാരിക്കുക, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റി നടക്കുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു ബ്രെയിനാണ് ഈ പറഞ്ഞുള്ള ബീറ്റ വേവ്. അതേപോലെ തന്നെ ആൽഫ വേവ് എന്ന് പറയുമ്പോഴത്തേനും ഇതിന് എന്താ പറയുന്നത് ഹൈ ആംപ്ലിറ്റ്യൂഡും ലോ ഫ്രീക്വൻസി ആയിരിക്കും ഉള്ളത്. അത്യാവശ്യമുള്ള ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡുള്ള ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ ആ സൈൻ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സയൻസ് പഠിച്ചവർക്ക് അറിയാം, നമ്മളെല്ലാവരും ഈ ഫിസിക്സ് ഒക്കെ പഠിച്ചിടപ്പോൾ അറിയാം. അപ്പം അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതലും നമ്മൾ വർക്കൊക്കെ ചെയ്തതിന് ശേഷം റിലാക്സിങ് ആയിട്ടിരിക്കുന്ന ആ ഒരു മൂഡ്, നമ്മൾ ഈ ആൽഫ വ്യൂകളാണ് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് നമുക്ക്
പാട്ട് കേൾക്കുമ്പോൾ റിലാക്സിംഗ് മൂഡ് ആവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആ റിലാക്സേഷൻ മെഡിറ്റേഷൻ ചെയ്യുക, ഇതൊക്കെ ഉള്ളപ്പോഴത്തേനും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു വേവ് ആണ് ആൽഫ വേവ്. ഓക്കെ, അപ്പം നമ്മൾ ബീറ്റ ആൽഫ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ വേവ്സ്, തീറ്റ വേവ്സ് ആണ്. അപ്പോൾ തീറ്റ വേവ്സ് ഈ പറഞ്ഞ പോലെ ഹൈ ആംപ്ലിറ്റ്യൂഡും അതേപോലെ തന്നെ അത്യാവശ്യം ലോ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയുമുള്ള വേവ് ആണ്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുക, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വേവ് ഉണ്ടല്ലോ, ഒരു നമുക്ക് കൂടുതലായിട്ട് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക ഒരു ഐഡിയലായിട്ട് അധികം ചിന്തിക്കാതെ അങ്ങനെ പോകില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാകുന്ന ഒരു വേവിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ഈ സംഭവം. ഈ ലാസ്റ്റ് വരുമ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേനും അതാണ് ഏറ്റവും ലാസ്റ്റത്തെ, അതായത് നമ്മൾ ഈ ഉറക്കത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കടക്കും, കുറേ നേരം കഴിഞ്ഞാണ് നമ്മൾ ഉറങ്ങുന്നത്, അപ്പോൾ കുറേ നമ്മുടെ ചിന്താമണ്ഡലം ഇങ്ങനെ ചിന്തിക്കും പല കാര്യങ്ങളും, ആ ഒരു സമയത്തെ ഒരു അവസ്ഥ അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഹൈ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കൊണ്ട്, അതായത് നമ്മൾ ചിന്തിച്ച് കൂട്ടാന്ന് പറയും, ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിച്ച് കൂട്ടുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേവ് ആണ് ഈ പറഞ്ഞാൽ ഹൈ ആംപ്ലിറ്റ്യൂഡാണ്, ഫ്രീക്വൻസി വളരെ കമ്മിയാണ്. ഇനി നമുക്ക് ഒരു ഒരാളുമായിട്ട് എന്താ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മിംഗിൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു കാര്യം, അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതാണ് ഈ പറഞ്ഞ ഫ്രീക്വൻസിയും വേവ് ലെങ്തും മാച്ചിങ് അല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ബ്രെയിൻ വേവ് ജനറേറ്റ് ചെയ്യുന്നു, അപ്പോൾ ആ ബ്രെയിൻ വേവിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമുക്ക് ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ന്യൂറൽ ട്രാൻസ്മിറ്ററുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുന്ന മെസ്സേജുകളാണ് ഇത് കൺവേ ചെയ്യുന്നത്, അതാണ് ഞാൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം അതൊരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇതുപോലെ ആയിരിക്കും ഇതെല്ലാം മറ്റേ അദ്ദേഹത്തിന് നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യുന്നു. ഓക്കെ, അപ്പം മറ്റേ അദ്ദേഹത്തിൻ്റെ ഇത് വേവുന്നു. ഇത് തമ്മിൽ എന്താ പറയുക, ഇത് ഒരു വേവിന് ക്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്. അത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വേവിൻ്റെ ഉയർന്നു നിൽക്കുന്നത്, ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ താന്നു നിൽക്കുന്ന. ഈ രണ്ട് പോർഷൻ തമ്മിൽ ചെന്ന് ഇടിച്ചു കഴിയുമ്പോഴത്തേനും ഇത് തമ്മിൽ മാച്ചാവുന്നില്ല, മാച്ചായാൽ സ്യൂട്ടബിളാണ്. ഞാൻ പറഞ്ഞ പോലെ മുൻബന്ധം തോന്നും, അല്ലെങ്കിൽ അയാളോട് ഒരു അടുപ്പം തോന്നും. മറ്റേതാകുമ്പോഴത്തേനും ഈ തമ്മിൽ ഭയങ്കര കൗണ്ടർ കോൺഫിഡൻസാണ്, ഇടിച്ചിടിച്ചിടിച്ച് ഒരു പരുവാകും, ഇഞ്ച പരുവാകും. ഇതാണ് പല റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിലും എല്ലാം നടക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഒരു ഫ്രീക്വൻസി മാച്ചിങ് അല്ല, അല്ലെങ്കിൽ വേവ് ലെങ്ത് മാച്ചിങ് അല്ല എന്നുള്ള ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ളിലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ടെക്നിക്കാലിറ്റി ഈ സംഭവമാണ്. അതിൻ്റെ വേവ് ബ്രെയിൻ വേവ്സിൻ്റെ ആ ഒരു തേമിലാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ചെറുതായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് കൂടുതൽ ലെങ്തി ആയി പോകും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് അവൈലബിൾ ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക.